എല്ലാവർക്കും നമസ്കാരം. സലീൽ ബിൻ കാസിമാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക വ്യക്തിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണക്കാരൊന്നുമല്ല, ഒരു കിടില നൈറ്റാണ്. കിടില നൈറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടു കിടിലൻ, കാരണം എന്ന് പറഞ്ഞാൽ നിലപാടുകളുടെ എന്താ പറയുക കളിത്തുവഴി നമുക്ക് പറയാം. ഒരു യുഗപുരുഷനാണ് അദ്ദേഹം. അദ്ദേഹം സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ അഴിമതിക്കെതിരെ ഗർജിക്കുന്ന സിംഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റാരുമല്ല നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ മിസ്റ്റർ ബെന്നി ജോസഫ് ജനപക്ഷം. ബെന്നി ചേട്ടാ, ഓയ് വെരി വെരി വി എന്താണ് മനുഷ്യങ്ങളത് നടു റോട്ട് കിടന്ന് കാണിക്കണേ? ഇത് ഒന്നില്ലെങ്കിൽ ഇത് ഇവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇത് കാണുന്നല്ല. എന്തൊരവസ്ഥ! നമ്മളൊരു കാര്യം ചെയ്തു, അതൊക്കെ വിടി, അതൊക്കെ ഒഴിവാക്കി. അത് ഞാൻ കണ്ടില്ല കേട്ടോ അതൊന്നും. അപ്പോൾ നിങ്ങൾ മറ്റേ സാധനം പറയത്, നമ്മളെ സ്ഥിരമായിട്ടില്ലേ പച്ചക്ക്, പച്ചക്ക്. അപ്പോൾ പച്ചക്ക് പറയുന്ന ഒരു സാധനം അതൊന്ന് പറയുക, കേൾക്കാനുള്ള പൂതി കൊണ്ടാണ് കേട്ടോ. പച്ചക്ക് പറയുമ്പോൾ ചിലതെല്ലാം പഴുക്കും. ഞാനൊരു എം എൽ എ ഒന്നും അല്ലല്ലോ. പറ്റുന്നത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അണ്ണാരക്കണ്ണന് തന്നാലായത്. ഏയ്, പഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കുറെ പച്ചക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമുക്ക് ഭാവിയിൽ ഒരു എം എൽ എ ഒക്കെ ആവാനുള്ളതാണ്. അന്നൊരു എം എൽ എ ആവുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം പച്ചക്ക് ആവശ്യം വരും. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ബെന്നിച്ചേട്ടൻ വിസ്മയിൽ അവതരിപ്പിച്ച ഒരു വീഡിയോ നമുക്ക് കണ്ടോക്കാം അല്ലേ, എന്താ അവസ്ഥ എന്നറിയാലോ. ഈ മുട്ടുകുത്തി നിൽക്കാൻ കാരണം ഞാനൊരു മഹാഭാവിയാണ്. 350 വോളിയം, 350 എപ്പിസോഡ് ഞാൻ പച്ചക്ക് പറഞ്ഞു. ഈ 350 എപ്പിസോഡ് പച്ചക്ക് പറഞ്ഞപ്പോൾ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നുമുള്ള ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു, താങ്കൾ ചെയ്യുന്ന നല്ല കാര്യമാണ്. എന്നാൽ ഈ ഇടക്ക് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ മറ്റേ ഈ ചാരിറ്റി തട്ടി കൊടുത്തുന്ന വിസ്മയ ന്യൂസിന്റെ എന്താ ചീഫ് സബ് എഡിറ്ററോ അങ്ങനെ എന്തോന്നല്ലേ അത് സ്ഥാപിച്ചത് നിങ്ങളാണെന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്കതൊന്ന് നല്ലൊരു വരുമാനം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതൊന്നും വെച്ചിട്ട് നിങ്ങൾക്കെതിരെ ആരും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അടുത്ത് നിങ്ങളെന്തോ ഒരു പിരിവ് നടത്തിയിരുന്നല്ലോ. എന്തിനായിരുന്നു? 2 ദിവസം മുന്നേ എന്ത് പിരിവായിരുന്നത്? വിദ്യാർത്ഥികൾ, 25 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ 10 രൂപ ഒരു വർഷവും 25 വയസ്സിന് മേലെ ജോലി ചെയ്യുന്ന യുവാക്കൾക്ക് 100 രൂപയാണ് മാസം വിചാരിച്ചേക്കുന്നത്. ഈ പൈസ നമ്മൾ അതിൽ നിന്ന് 1 രൂപ ചായക്കാശ് പോലും എടുക്കില്ല, ഫോട്ടോ കോപ്പിക്കില്ല, ഒന്നുമില്ല. ആ പൈസ അവിടെ അങ്ങനെ തന്നെ കിടക്കും. അതിൻ്റെ കണക്കുകൾ നിങ്ങൾക്കറിയാനും പറ്റും. അതിൻ്റെ കണക്കുകളെല്ലാം വെബ്സൈറ്റിലുണ്ടാവും. ഈ കേസുകൾ, ഈ ബാങ്കിൽ കിടക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് കൃത്യമായി അറിയാനും പറ്റും. അത് ഉപയോഗിക്കുന്നത് പാലിയക്കര ടോൾ എത്ര രൂപക്കാണ് കൊടുത്തിരിക്കുന്നത്, അത് എന്താണെന്നൊക്കെയുള്ള കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അരൂർ ടോള്. പിന്നെ ഒരു കാര്യം, വളരെ നല്ല കാര്യമാണ് ഈ കാറ്റുള്ളപ്പോൾ തൂറ്റ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഒരു മറ്റേ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെതിരെ ഒരു സംഭവം വന്നതോട് കൂടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് നമ്മൾ ഈ വണ്ടിക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള ഒരുപാട് ആളുകളുണ്ടാവും നമ്മൾ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഫ്രീ ആയിട്ട് വാദിക്കാനുള്ള വക്കീലന്മാരൊക്കെ നമുക്ക് വരും. ഇനിയിപ്പോൾ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ ഒരാൾ തന്നെ അത് സ്പോൺസർ ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരികയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു വരിസംഖ്യയൊക്കെ നിശ്ചയിച്ചിട്ട് ഏകദേശം 1 ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് 25,000 മെമ്പേഴ്സ് ആയിട്ട് ആ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടാവും, ഒരുപാട് മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ 25,000 പേരിൽ നിന്ന് 25,000 വെച്ച് കൂട്ടാം നമുക്ക്. 25,000 പേരിൽ നിന്ന് 100 രൂപ വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ. എന്തിനു ചോദ്യം ചെയ്യാനാ? അപ്പോൾ അതിൽ ഏകദേശം 1 ലക്ഷം മെമ്പേഴ്സൊക്കെ ആവുന്ന സമയത്ത് എത്രത്തോളം വരും? ഏകദേശം 1 കോടിയോളം രൂപ അതിൻ്റെ അകത്ത് ആ ഗ്രൂപ്പിലേക്ക് വരും. അതായത് ഈ പാലിയക്കര ടോള് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ്, വണ്ടിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ആണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു 2-3 പാലിയക്കര ടോള് ഉണ്ടാക്കാനുള്ള സംഭവം അതിനകത്ത് ഉണ്ടാവുന്നുള്ളത് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വിവരിക്കുന്ന എനിക്കറിയാം. പക്ഷേ ആ ഒരു കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് വിവരിക്കുന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ 1-2 ചോദ്യങ്ങൾ ബെന്നിച്ചേട്ടനോട് എനിക്ക് ചോദിക്കാണ്ട്. കാരണം വിസ്മയൻ്റെ ഈ നാട്ടിലുള്ള സകലമാന അഴിമതികളും ഈ സകലമാന കാര്യങ്ങളും ചോദ്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക്
നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ കാണിക്കാം, രണ്ട് വീഡിയോ കാണിക്കാം. രണ്ട് വീഡിയോ കാണിച്ച് കഴിഞ്ഞിട്ട് ഓരോ വീഡിയോക്കും എനിക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്, അതിനുള്ള ഉത്തരം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായിട്ടോ? ഓ വാട്ട് എ ട്രാജഡി, ട്രാജഡി കോമഡി, കോമഡി ട്രാജഡി, ട്രാജഡി കോമഡി, വാട്ട് എ പിറ്റി. വീഡിയോ കണ്ടിട്ടില്ലേ? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, റോഡിലുള്ള കുണ്ടും കുഴിയും വരെ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിനെതിരെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ചീഫ് എഡിറ്ററായിട്ട്, ചീഫ് സബ് എഡിറ്ററായിട്ട് നിൽക്കുന്ന ചാനലിലുള്ള ഒരു ചാരിറ്റി വീഡിയോ ആണത്. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ചാരിറ്റി വീഡിയോയിൽ കാണിച്ച ഫാമിലിയിലുള്ള ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്തായിരുന്നു അസുഖം? ഇനിയിപ്പോൾ ഇവർക്ക് അസുഖമൊന്നുമില്ല, ഇവർക്കൊരു വീടിന് വേണ്ടിയിട്ടാണ് ഇത്തരം പിരിവിട്ടതെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയാണോ? ശരിക്ക് ആരോഗ്യമുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാനല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ ഈ പിരിവിട്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ പിരിവിട്ടതിൽ ഇതിൽ എത്ര എമൗണ്ട് വന്നു, എത്ര എമൗണ്ട് ഇവർക്ക് കൊടുത്തു, വേറെ രീതിയിൽ എത്ര ചിലവാക്കി, അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും കാണിക്കാൻ ബെന്നി ജോസഫിന് പറ്റുമോ? പറ്റുമെങ്കിൽ കാണിക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഈ ഒരു വീഡിയോ, ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ചാനലിനെതിരെയും റിപ്പോർട്ടർക്കെതിരെയും ആ സ്ത്രീക്കെതിരെയും കേസുണ്ട്. സർക്കാർ ജോലിക്കാരി ആയിട്ടുള്ള ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് നിങ്ങൾ ഇത്തരം ഒരു വ്യാജ ചാരിറ്റി നിങ്ങൾ ചെയ്തത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ചാരിറ്റിയിലേക്ക് എത്ര ഫണ്ട് വന്നു, അത് നിങ്ങൾ എങ്ങനെ ചെലവഴിച്ചു? രണ്ടാമത്തെ ചോദ്യം, ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീക്ക് എന്തായിരുന്നു അസുഖം? ആ സ്ത്രീയുടെ ഹോസ്പിറ്റൽ റെക്കോർഡുകൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ആ ഒരു സമയത്തുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാണിക്കണം. കാരണം നിങ്ങൾ ഈ മറ്റേ വ്യാജ നിലപാടുകളിലൂടെ ആളുകളെ കയ്യിലെടുത്ത് തെരുവുകളിലൂടെ നടന്ന് പൊറോട്ട് നാടകങ്ങൾ നടത്തുന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ സ്വന്തം ചാനലിൽ നടത്തിയിട്ടുള്ള ഈ ഒരു തട്ടിപ്പിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനിയിപ്പോൾ നിങ്ങൾ അവിടുത്തെ വെറുമൊരു ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം. ഇത്തരം വ്യാജ തട്ടിപ്പുകൾ നടത്തുന്ന ചാനലുകളെ നിങ്ങൾ പൂട്ടിക്കണം. നിങ്ങൾക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ എനിക്ക് ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ചിട്ട്? ഇനി തരാനുള്ളത് ഇത് മാത്രമേ, ഇത് നീ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതും കൂടി ഉള്ള ഇനി ഊരിയെടുക്കാൻ, നീ സാധനവും കൂടി അങ്ങോട്ട് ഊരിയെടുത്താല് സംതൃപ്തരായി. എന്നിട്ട് ഇത് കൊണ്ടുപോയതണ്ട, നീ ഊട്ടുള്ള ഈ സാധനം, സാധനം ഇത് ഇനി അവിടെ ഇടേണ്ട കാര്യമില്ല. സോറി സാർ, അതൊന്നും എനിക്ക് വേണ്ട, ഞാനത് ഉപയോഗിക്കാറില്ല, ഞാൻ സ്വതന്ത്രനാണ്. അപ്പോ എനിക്ക് ബെന്നിച്ചേട്ടനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ബെന്നിച്ചേട്ടനോടും ഇത് കാണുന്ന ആളുകളോടും ഇതല്ല കേട്ടോ, ആദ്യം ഇതിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ബെന്നിച്ചേട്ടൻ പറയട്ടെ. ബെന്നിച്ചേട്ടൻ അത് പറഞ്ഞാലും ഇല്ല എന്നുണ്ടെങ്കിലും രണ്ട് ദിവസത്തിനുള്ളിൽ അടുത്ത വെടി ഞാൻ ഇവിടെ പൊട്ടിക്കും. ഇത് വെറും ട്രെയിലർ മാത്രമാണ്, പിക്ചർ അബീബി ബാക്കി. അപ്പോൾ കീപ്പ് വാച്ചിങ്. അപ്പോൾ ഇതുവരെ കണ്ട ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. അപ്പോൾ വീഡിയോ വരാനുണ്ട് കേട്ടോ, പേടിക്കണ്ട. നാടകമേ ഇന്ത ഉലകം, ആടുവതോ ബൊമ്മലാട്ടം, ഇമ്പത്തുമ്പം മാറി മാറി നടമാടിടും, നന്മൈ തീമൈ പോട്ടി പോട്ട് വിളയാടും. നാടകമേ ഇന്ത ഉലകം, ആടുവതോ ബൊമ്മലാട്ടം.